അപ്പൊ ചെലവ് വരെ കൊടുക്കാം, നിങ്ങൾ വന്ന് ചേരിക്ക് പഠിച്ചാ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് ഇന്ന് വരെ അവർ തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ, വേറൊരാൾ, അയാൾ പൂക്കോട്ടൂർക്കാരനാണ്. അയാള് പറയുന്നു, ഇവരോട് ചോദിച്ചപ്പോ സേനത് ഇല്ല എന്നല്ലേ അവര് പറഞ്ഞത്, നമ്മൾ പറഞ്ഞ പോലെ സേനത് ഇല്ല. അതിയൊരു കളവെന്ന് കേട്ടോളി. നേരത്തെ മുടിന്റെ ഒരു സനതിനെ കുറിച്ചുള്ള ഒരു വിവരം എനിക്കറിയില്ല, ചോദിച്ചിട്ടങ്ങനെ സനത് ഇല്ല എന്നല്ലേ അവർ പറഞ്ഞു. സനത് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, സനതുണ്ടെന്നും സനത് അവിടെ എന്താ അവരെ മർക്കസിൽ ഉണ്ടെന്നും മർക്കസിലുള്ളത് അത്യാവശ്യക്കാർക്ക് കാണാമെന്നും. അല്ല, ഈ പഴയ സനത് തന്നെ, പഴയ സനത് തന്നെ കണ്ട ആളുകൾ പറഞ്ഞു, നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് സനതുള്ളതൊക്കെ. എങ്ങനെ അല്ല, ആ സനത് അവിടെ ഉള്ളത്, ഇത് നമ്മളെ തന്നെ ആളുകൾ കണ്ടത് ഇങ്ങനെ അവിടെ സനതുള്ളത് അവിടെ പിന്നെ പ്രിന്റ് ചെയ്തത് അവരെ അയാളെ റൂമില് കറക്റ്റ് ആയിട്ടുള്ള മർക്കസിലുള്ള ഓഫീസിലുള്ളത് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തിന് ഒരൊറ്റ കൂട്ടി അതിന് സനത് ഇല്ല എന്ന് പറഞ്ഞ് അവർക്ക് തെളിയിക്കാൻ കഴിയോ? നേരത്തെ ഫൈസി തന്നെ പറഞ്ഞ എന്താ, അവിടെ ചെന്നാ കാണിച്ചേരാന്നേ പറയുള്ളൂ. പിന്നെ നമ്മളെന്താ വേണ്ടി ഫോണിൽ കൂടി ഇങ്ങനെ ഇതാ പിടിച്ചോ എന്ന് പറയാ വേണ്ടത്? അത് പറഞ്ഞല്ലേ ഫോണിൽ കൂടി കൊടുക്കുന്നല്ലേ സനത്, വന്നാൽ തരാം, കാണിച്ചു തരാം, ഇന്നും കാണിച്ചു കൊടുക്കുമല്ലോ ഔദ്യോഗികമായി ബന്ധപ്പെട്ട്. ഇതല്ലേ എന്റെ ശരി. ഇനി മറ്റൊന്ന്, ഞാൻ കണ്ട ആളെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു വിഷയം കാണണമെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ആയിട്ട് പോയിട്ട് അന്വേഷിച്ച് നോക്കി, നമുക്ക് പഠിക്കാനുള്ള രൂപത്തിലാണ് നമ്മൾ അന്വേഷിക്കൂലെ പോയിട്ട്. അന്വേഷിച്ചു ഫോണിലോ? നേരെ ചോദിച്ചു ഫോണിലല്ലേ? ആ ഫോണിൽ മതിയല്ലോ, എന്നിട്ട് വരിക പറഞ്ഞേ വരാന്നല്ലേ. എല്ലാ മർക്കസിൽ വന്നാ കാണിച്ചു കൊടുക്കാന്ന് പറയാൻ ചെയ്തിട്ടില്ലേ? എന്താ അങ്ങളി പറഞ്ഞ പറഞ്ഞു അമീദ് പൈസ പറയുന്നു അങ്ങനെ ചെന്നാൽ കാണിച്ചേരാന്ന് പറഞ്ഞിരുന്നു. ഇയാള് പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല, പൂക്കോട്ടൂർക്കാർ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇയാളോടൊക്കെ ചോദിച്ചു എന്തായി പറയുന്നത്? ഏതൊരു മനുഷ്യരോട് ചോദിച്ചു, ഏതൊരു വാക്കാരോട് ചോദിച്ചു, ഏതാണ്? ഇനി വേണമെങ്കിൽ ഒന്നുകൂടി അമീദ് പൈസ പറയുന്നത് കേൾപ്പിച്ചോടുത്തെ, ചെന്നാൽ കാണിച്ചേരാന്ന് പറഞ്ഞു. നമുക്ക് ഉറപ്പിച്ചു വരാം, ഒന്നാമത്തിന്റെ ആരറിയാവിട്ട് കൈമാറിയത് എന്ന് ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെ വന്നാൽ പറഞ്ഞാലൊക്കെ പറയാം, അല്ലാതെ നേരത്തെ ശരിക്കും പറയുന്നില്ല. കേട്ടോ, അവിടെ ചെന്നാ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു എന്ന് അയാൾ എന്നെ സമ്മതിക്കുന്നു. എന്നിട്ട് മറ്റയാൾ പറയാം അങ്ങനെ പറഞ്ഞ സനത് ഇല്ല എന്നാ പറഞ്ഞത്, ഇവർക്കെല്ലാം മരിക്കണ്ടേ? എനിക്ക് മനസ്സിലാത്ത വിഷയം, ഇവർക്കൊക്കെ മരിക്കണ്ടേ? പിന്നെ ഇവരെന്താ വാശി കൂട്ടുന്നത്? ഞാൻ ചോദിക്കട്ടെ, പട്ടിക്കാടുന്ന സനത് കൊടുക്കാൻ കൊല്ലത്തിലായി, ഇന്ന് വരെ പത്രത്തിൽ കൊടുത്തിനോ സനത്? പത്രത്തിൽ പ്രസിദ്ധീകരിച്ചുകൂടെന്നല്ലേ ചോദിച്ചത്? നിങ്ങൾക്കൊക്കെ കിട്ടിയ സനത് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ സമുദായത്തോട് മറുപടി പറയണോ? എന്താണ് ഈ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, ഞങ്ങൾക്ക് ഇമാമിങ്ങളാണ് ദീന് പഠിപ്പിച്ചത്, അദബ് പഠിപ്പിച്ചത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ദർസ് നടത്തുമ്പോ ആ ദർസിൽ വരൂല, ഞാൻ ഇവിടുത്തെ രാജാവാണ്, രാജാവിന്റെ മകനായ എനിക്ക് ദർസ് നടത്താൻ നിങ്ങൾ എന്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞപ്പോ മാലിക് ഇമാം പറഞ്ഞ മറുപടി എന്താണ്? ഓ രാജാവേ, ഇത് അല്ലാഹുവിന്റെ റസൂലിന് കിട്ടിയ ഇൽമാണ്. ഇൽമ് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി രാജാവാണെന്ന നിലക്ക് ഞാൻ വീട്ടിൽ വന്ന് ദർസ് നടത്തുകയും അതേസമയത്ത് പാവപ്പെട്ടവർ എന്റെ അടുത്ത് വന്ന് ദർസ് നടത്തുകയും ചെയ്യുന്ന, അങ്ങനെ വിവേചനം കാണിക്കുന്ന ഒരു വസ്തുവല്ല ഇൽമ് എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞില്ലേ? അപ്പൊ സനദ് എന്ന് പറയുന്നത് അതൊരടിസ്ഥാനമാണ്, ഒരു രേഖയാണ്. ആ രേഖ ഫോണിലൂടെ പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. ഇതിന്നും മനസ്സിലാകാത്തവരാണോ ഇവർ? ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിനൊക്കെ ആധാരമില്ലേ? അതതിന്റെ സനത. പറമ്പില്ലേ? അതിന്റെ സനത. ആ സനത് നിങ്ങൾ ഇങ്ങനെ വായിക്കല ഫോണില്? അതൊരു കോടതിയിന് വേണ്ടി വന്നാൽ ഒരാൾക്ക് അതിന്റെ പകർപ്പ് കിട്ടണമെങ്കിൽ അവിടെ പോയി റൈസ് ഓഫീസ് തന്നെ കിട്ടണമെങ്കിൽ പൈസ അടിച്ച് ഒരുപാട് ബഹുമാനിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഇനി ഇയാളെന്ന് കിട്ടണമെങ്കിലോ അതതിനെക്കാണ് ബഹുമാനിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അതല്ലേ സനത്?
സെനദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ ആധാരം, ആധാരം, ആ ആധാരം അങ്ങനെ ആരെങ്കിലും പറയുമ്പോഴേക്ക് വായിച്ചു കൊടുത്താൽ അതിനുള്ള അതവ് പറയും. ഇല്ലാഞ്ഞിട്ടല്ല, ഇല്ല, ഈ സ്റ്റേജ് മുന്നിലൊക്കെ ഉസ്താദിനെ സ്നേഹിക്കുന്ന വൈബ്യങ്ങൾ എങ്കാരെങ്കിലും സെനദ് വേണമെങ്കിൽ എല്ലാവരും നോക്കിക്കോളി. ഉസ്താദിന്റെ ഉസ്താദിന്റെ നേരെ അപ്പുറത്തും ഉസ്താദവർക്ക് മുടി, ഈ ശറഫാക്കപ്പെട്ട മുടി വടക്കേ ഇന്ത്യയിൽ നിന്ന് കൈമാറിയ മൗലാന ഇഖ്ബാൽ വലീദ് അലിയാവാല എന്ന മഹാൻ മുതൽക്ക് ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു വഴിയായും അതുപോലുള്ള മഹാന്മാര് വഴിയായും എല്ലാം ഉള്ള ഈ സനദ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇതിൽ ഖുതുബുൽ അഖ്താബ് ശൈഖ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസ്സല്ലാഹു സിറുഹു അലൈഹി തങ്ങളെ പേരും വടക്ക് കാണാം. അങ്ങനെ ഉസ്താദ് മുതൽക്ക് സാദാത്തിങ്ങൾ ഓരോരുത്തരുടെയും പേര് അവസാനം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ എത്തുന്നു. ആ സനദ് ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇത് വലിച്ചെറിയാനുള്ളതല്ല, താങ്കൾക്ക് വേണേ നോക്കിക്കോളൂ, ഇത് വലിച്ചെറിയാനുള്ളതല്ല. ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് ആഹ്റത്തിൽ കൊടുക്കണ്ട ആർക്കെങ്കിലും. അപ്പുറത്തെ സമസ്ത, ഞങ്ങൾ കഴിഞ്ഞ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ മുശാവറ, ആ മുശാവറയിൽ ഞങ്ങൾ പത്രത്തിൽ കൊടുത്ത റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എന്താ കൊടുത്തത്? അനാവശ്യ വിവാദം വലിച്ചിടേണ്ടതില്ല, ഔദ്യോഗികമായി സംശയം തീർക്കാനുള്ള അവസരം എപ്പോഴുമുണ്ട്. ഔദ്യോഗികമായി അപ്പുറത്തെ സമസ്തയിലുള്ള പണ്ഡിതന്മാർക്ക് സംശയം തീർക്കണോ, അവർക്ക് കാണണോ, അപ്പുറത്തെ സംഘടനയിലുള്ളവർക്ക് കാണണോ, ഞങ്ങൾ മോനെ എന്നെ വിളിക്കൂ, മോനെ എന്നെ വിളിക്കൂ, പ്രായം കുറഞ്ഞവരെ. പക്ഷേ ഇത് പ്രായമുള്ള ആളുകളെ ഞങ്ങൾ മോനെ എന്ന് വിളിക്കൂല. ഇപ്പൊ അപ്പുറത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദുണ്ട്, അദ്ദേഹത്തെ ഞങ്ങൾ മോനെ എന്ന് ഞാൻ വിളിക്കൂല. അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആദരവ് കൊടുക്കും. എങ്ങനെയാണ്? ഉമിർന അന്നുനസിലന്നാസ മനാസിലഹും. സഹീഹ് മുസ്ലിമിന്റെ ഒന്നാമത്തെ ഹദീസിന്റെ അതാണ്, ഓരോരുത്തർക്ക് അർഹമായ സ്ഥാനം വകുവെച്ചു കൊടുക്കണം. 49 വയസ്സുള്ള ആള് കാന്തപുര സ്ഥലം സംബന്ധിച്ച് സംസാരിക്കുമ്പോ ഓതി പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ അത് അത് ഏത് എത്ര വലിയ എതിരാളിയായ എത്ര വലിയ എതിരാളിയായ എത്രത്തോളം ഒരു പ്രതിപക്ഷ ബഹുമാനം, അത് നിർബന്ധ, അതൊരു പ്രസ്ഥാനത്തിന്റെ. നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ഇസ്ലാമിനെയാണ് ജനങ്ങൾ കാണുന്നത്. മുസ്ലിം പണ്ഡിതന്മാരല്ലേ ഇത്, ഇവർ കടിച്ചു കീറുകയല്ലേ എന്നാ ജനങ്ങൾ ധരിക്കുക. എന്തിനും ഒരു അന്തസ്സും അഭിമാനവും ഉണ്ട്, അത് കാത്തു സൂക്ഷിച്ച് ജീവിക്കണം. ഇരിക്കട്ടെ. അപ്പൊ സനദ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, അത് പച്ചക്കള്ളമാണ്. സനദ് ഇവിടെയുണ്ട്. ആർക്കു വേണമെങ്കിലും മർക്കസ് വരെ മർക്കസിൽ എന്നാ കാണിച്ചിരുന്നത്. ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാനിവിടെ. ഉസ്താദിന് കുറെ 10,000 ശിഷ്യന്മാർക്കില്ലേ, ഉസ്താദിന് ഈ പ്രായമുള്ള കാലത്ത് ബുദ്ധിമുട്ടുന്നു. ഞാനുണ്ട് സിറാജുൽ ഉദയ. ആർക്ക്? ഔദ്യോഗികമായിട്ട് വരണേ, അല്ലാതെ എനിക്കും വേറെ പണിയുണ്ട്. ഇതൊക്കെ വെറുതെ ആയതല്ല, ഔദ്യോഗികമായിട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാൻ. ഇത് ഇപ്പൊ ഞാൻ തങ്ങളെ കയ്യിൽ കൊടുത്തത് തഫ്സീലിയായ സനദ, വിശദമായ സനദ്. രണ്ട് വിധം സനദ് മുഖ്തസർ ഉണ്ട്, സനദ് മുഫസ്സൽ ഉണ്ട്. മുഫസ്സലാണ് ഞാൻ കൊടുത്തത്. സനദ് മുഖ്തസർ അത് മർക്കസിൽ നിന്ന് തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഹുദവിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അതിനിവിടെ മുടക്കമൊന്നുമില്ല, സനദ് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, എന്തായാലും പണ്ടൊരാൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും പറഞ്ഞ് കലമ്പി വിടണോ, എന്തെങ്കിലും പറഞ്ഞ് കലമ്പി വിടണോ എന്ന് ഞങ്ങൾ പറഞ്ഞാ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് കലമ്പാൻ തീരുമാനിച്ച ആ പ്രശ്നം. എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അവര് തന്നെ വ്യക്തമായി ഷെയ്ഖ് ഹസ്റജി അവരുടെ കൈവശത്തിൽ ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യകേശം, അത് വേൾഡിൽ അറിയപ്പെട്ടതാണെന്നും അതുപോലെ അത് രേഖയുള്ളതാണെന്നും നേരത്തെ പ്രഖ്യാപിക്കുകയും അത് ഷെയ്ഖുന ഉസ്താദവറുകളുടെ കയ്യിൽ വന്നപ്പോൾ അത് വ്യാജമാണ്, 100% വ്യാജമാണ് എന്ന് പറയുകയും ചെയ്യുന്നത് കേട്ടാൽ ഏത് ബുദ്ധിയുള്ളവരും മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ അംഗീകരിച്ച ഒരു കൂട്ടര് ഇപ്പൊ തള്ളി പറയുമ്പോ ഇത് അസൂയ കൊണ്ട് മാത്രമാണ് എന്ന് ആർക്കും ബോധ്യപ്പെടും. അവരുടെ കൂട്ടത്തിൽപ്പെട്ട അലവിക്കുട്ടി ഹുദവി, അദ്ദേഹം ഹസ്റജിയുടെ വീട്ടിൽ പോയി
അദ്ദേഹത്തിന്